വന്ദനം. പ്രകൃതി ശോഭങ്ങൾക്ക് തൊട്ടു പിന്നാലെയുള്ള പകർച്ചവ്യാധികളും അതിന്റെ ഫലമായുള്ള അനുചിതത്വങ്ങളും കുടുംബ സാമൂഹിക സാമ്പത്തിക പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നമ്മെ പ്രതിസന്ധിയിലാക്കുമ്പോഴും ലോകത്തിന് മുൻപിൽ അതിജീവനത്തിന്റെ പാഠങ്ങൾ പകർന്നു നൽകുകയാണ് സഭയുടെ രക്ഷാധികാരിയായ വിശുദ്ധ യോസേ. പിതാവിന്റെ ഹൃദയത്തോടെ പാത്രീസ് കൊർദ എന്ന അപ്പസ്തോലിക കത്തിലൂടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പ 2020 ഡിസംബർ 8 മുതൽ 2021 ഡിസംബർ 8 വരെ വിശുദ്ധ യൗസേ പിതാവിന്റെ പുണ്യവർഷമായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ കാലയളവിൽ വത്സല പിതാവായ മാർ യൗസേപ്പിനെ പറ്റി നമുക്ക് ചിന്തിക്കാം. ദൈവം പ്രവർത്തിച്ച യഥാർത്ഥ അത്ഭുതമാണ് ജോസഫ് എന്ന വ്യക്തി. പിതാവായ ദൈവത്തിനുമുണ്ടായിരുന്നു ഒരു സ്വപ്നം, മനുഷ്യ രക്ഷയെന്ന സ്വപ്നം. ദൈവപിതാവിന്റെ ഈ സ്വപ്ന സാക്ഷാത്കാരത്തിനായി സ്വന്തം സ്വപ്നം ത്യജിച്ച മഹാനാണ് നസറത്തിലെ ജോസഫ്. രക്ഷകനായ യേശുവിനെ വളർത്തി വലുതാക്കി ദൈവത്തിനും സമൂഹത്തിനും സമർപ്പിക്കുക എന്ന മഹത്കൃത്യത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി. വിശുദ്ധ യൗസേപ്പിനെ തിരുസഭയുടെ സംരക്ഷകൻ എന്ന് വിളിക്കുന്നതിന് കാരണമുണ്ട്. സഭയുടെ ആരംഭം എന്ന് പറയുന്നത് അതിന്റെ ആദ്യ പ്രതിരൂപമായ തിരുക്കുടുംബത്തിൽ നിന്നാണ്. അദ്ദേഹം ദിവ്യരക്ഷകന്റെ സംരക്ഷകനാണ് എന്ന കാരണത്താൽ തന്നെ സഭയുടെയും സംരക്ഷകനാണ്. അദ്ദേഹം യേശുവിന്റെ പാലകനായിരുന്നത് പോലെ ഇന്ന് മിശിഹായുടെ മൗതിക ശരീരമായ തിരുസഭയുടെ സുസ്ഥിതിയിലും പുരോഗമനത്തിലും വളർച്ചയിലും കാതലായി പങ്കുവഹിക്കുന്നുണ്ട്. ദൈവത്തെ പൂർണ്ണമായി സ്നേഹിക്കുന്നതിലും അത് പ്രകടമാക്കുന്നതിലും യൗസേപ്പ് അത്യന്തം ശ്രദ്ധ പതിപ്പിച്ചിരുന്നു. അതിന്റെ നേർസാക്ഷ്യമാണ് ദൈവത്തിന്റെ വചനത്തോട് മറുചോദി ഉന്നയിക്കാതെ പൂർവപിതാവായ അബ്രാഹത്തിന്റെ ചൈതന്യം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് അദ്ദേഹം പ്രതികരിക്കാതിരുന്നത്. അദ്ദേഹത്തിന്റെ ഉള്ളിലെ ഈ ദൈവസ്നേഹം യേശുവിന്റെ കുടുംബത്തെ തിരുക്കുടുംബമാക്കി മാറ്റി. ഒരു ഭർത്താവ്, അപ്പൻ, വിശ്വാസി, ബ്രഹ്മചാരി എങ്ങനെയായിരിക്കണമെന്നതിനെ ഏറ്റവും നല്ല മാതൃകയാണ് നസറത്തിലെ ജോസഫ്. ജോസഫിനോളം ഭാര്യയെ ആദരിച്ച സ്നേഹിച്ച വേറെ ഏത് ഭർത്താവുണ്ട്? ഇത്രമാത്രം ദൈവഭക്തനും നീതിമാനുമായ വേറൊരപ്പനുണ്ടോ? വിവാഹിതനാണ് എങ്കിലും ബ്രഹ്മചാരികളും മധ്യസ്ഥനാകാൻ തക്ക വിധം വിശുദ്ധിയിൽ യൗസേപ്പ് ജീവിച്ചു. ഒരു പ്രകോപനത്തിലും സംയമനം വെടിയാതെ ദൈവത്തിന്റെ ഏതു തീരുമാനത്തോടും ചോദ്യങ്ങളില്ലാതെ ഇതുപോലെ കീഴ്വഴങ്ങിയ ഒരു വിശ്വാസി വേറെയുണ്ടോ? ലോകത്തെ മുഴുവൻ ഭീതിയിലാഴ്ത്തുന്ന കൊറോണ വൈറസിന്റെ വ്യാപനത്തെക്കാൾ അതിരൂക്ഷമായി വ്യാപിക്കുന്ന നിരാശയുടെ വൈറസുകൾ മനുഷ്യ മനസ്സുകളെ തളർത്തുമ്പോൾ ജോസഫിന്റെ മാതൃക നമുക്ക് മുമ്പിൽ ഒരു വെല്ലുവിളിയാണ്. സുഹൃത്തുക്കളെ, ഒഴുക്കുനീരുപോലെ അഴുക്കില്ലാത്ത ഒരു ജീവിതത്തിന് അവകാശിയായിരുന്ന ജോസഫിനെ ഓർക്കുമ്പോൾ നീ നിന്നോട് തന്നെ ചോദിക്കേണ്ട ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ: ആ ആശാരിയെ പോലെയാകാൻ ആശയുണ്ടോ? ഉണ്ടെങ്കിൽ നീയും ഞാനുമാ നിർമ്മലന്റെ നിഴലിലൂടെ നടക്കാൻ തുടങ്ങുക. ദൈവത്തിന്റെ ദൃഷ്ടി നിന്റെ ഉള്ളിലും ഉടക്കും. തങ്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ നിന്റെ നാമവും കുറിക്കപ്പെടും. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്.